ഹലോ നമസ്കാരം, ഞാൻ മരിയ ഷാലു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഡേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 8 ദിവസത്തോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മെസ്സേജുകളൊക്കെ എനിക്ക് വന്നു തുടങ്ങി, ഇതെന്താ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത എന്ന് ചോദിച്ച്. അപ്പം നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ യാത്രകൾ ഉടനെ തുടങ്ങുന്നതായിരിക്കും, പക്ഷേ ഇപ്പോൾ ഈ ഒരു 2 ആഴ്ചത്തേക്ക് നമുക്ക് യാത്രാ വീഡിയോസ് ഒന്നും തന്നെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തായാലും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാകും. അത് എന്താണെന്നറിയോ? ആക്ച്വലി ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം, ഇപ്പം എനിക്കിപ്പം 2 ആഴ്ചയായിട്ട് കുറച്ച്, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഞാൻ ഫുൾ ടൈം ഫേസ്ബുക്കിൽ അല്ലെ ഫോണിലാണ്, യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ നമുക്ക് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് പോകേണ്ട ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നാണ് നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇപ്പം ഇവിടെ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, അത് തന്നെയാണ്, ഓൺലൈൻ കോഴികൾ. പലതരത്തിലുള്ള ഓൺലൈൻ കോഴികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വെറൈറ്റി ഓഫ് ഐറ്റംസുകളെയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് KKPP. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇവരെയും കൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ശല്യം ഒന്നും തന്നെയില്ല. ഇതുപോലെ നമുക്ക് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജോ ഗുഡ് നൈറ്റ് മെസ്സേജോ ഒക്കെ ഇങ്ങനെ അയച്ച് നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ എൻ്റെ കാര്യം മറന്നു പോകരുത് എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ അവരെയും കൊണ്ട് അങ്ങനെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു സ്വഭാവം, ഞാൻ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ആദ്യം തപ്പണ എൻ്റെ ഫോണാണ്. ഇല്ലെന്ന് പറയണ്ട, നിങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ ഈ ഫോൺ ഇങ്ങനത്തെ ലോക്ക് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ മുഖം ഇങ്ങനെ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കും. അതായത് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഇത്തരത്തിലുള്ള കോഴികളെയാണ് KKPP. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അവർ ഫ്ലോയിൽ അവരങ്ങോട്ട് എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇനി അടുത്ത തരത്തിലുള്ള കോഴികൾ എങ്ങനെയാണെന്ന് അറിയോ? അവർ ഭയങ്കര ഇമോഷണലാണ്. അവർ നമ്മൾ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവരാദ്യം കുറച്ച് ദിവസം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഒരു നീണ്ട എന്താ പറയണേ ഒരു വോയിസ് ഒക്കെ വിടും. അതേ, താന് ഇത്ര ജാടയാണെന്നൊന്നും വിചാരിക്കണ്ട, താൻ വലിയ ആളാണെന്നൊന്നും വിചാരിക്കണ്ട. തന്നെ കണ്ടപ്പോൾ താൻ കുറച്ച് ഫ്രീ മൈൻഡഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടൊന്ന് സംസാരിക്കാൻ നേരത്തേ ഉള്ളൂ, അതിന് ഇത്ര ജാടയിടേണ്ട കാര്യമൊന്നുമില്ല. അവർ നമ്മളെ മാക്സിമം അടിച്ച് താത്തി നമ്മൾ തന്നെ ചിന്തിക്കും, അയ്യോ ഞാൻ ഈ പുള്ളിയോട് വർത്താനം പറയാതിരുന്നത് എന്തെങ്കിലും തെറ്റായിപ്പോയോ അയ്യോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ എത്തിക്കുന്ന മനോഹരമായ ചില കോഴികളെയാണ് ഈ പ്രത്യേക, അതായത് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ കോഴികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവര് ഭയങ്കര രസമാണ്. ഇപ്പം ഇൻ കേസ് ഈ പറഞ്ഞ പോലെ ജാടയാണോ, നമ്മുടെ സ്ഥിരപല്ലവി, അതായത് ജാടയാണോ മുളുസേ, ഈ സംഭവം, ഈ ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് ഇവര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് നമ്മൾ മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കാരണം ഇതാണ്, താൻ എന്താ വലിയ ആളാന്നാണ് വിചാരം, തനിക്ക് താൻ ആരാന്നാ തൻ്റെ വിചാരം. ഇത് എൻ കേസ് എങ്ങാനും നമ്മൾ കമൻറ്റ് ചെയ്തു പോയാൽ ഉടനെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ആരാ മനസ്സിലായില്ല, കാരണം നമുക്ക് അത്ര പരിചയമില്ലാത്ത ആളാണേ. ഉടനെ പുള്ളി പറയുമ്പോൾ തുടങ്ങൂലേ, കുറച്ച് നാളൊന്ന് മിണ്ടിക്കോട്ടെ, ഒന്ന് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയാണ് വേദനിക്കുന്ന, ആരും സംസാരിക്കാനില്ലാത്ത ഒരു വേദനിക്കുന്ന ഒരു പാവം ഓൺലൈൻ കോഴിയാണ് സുഹൃത്തുക്കളെ, ഇത് പാവം ഒരു ഓൺലൈൻ കോഴിയാണ്. അടുത്ത തരം കോഴികളാണ് കെയറിങ് കോഴികൾ. ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും ഇവർ നമ്മളെ അങ്ങ് കെയർ ചെയ്ത് എൻ്റെ തമ്പുരാനെ ഇനി നമ്മളെ ഇനി ഈ ലോകത്തിൽ വേറെ ആരും കെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലത്തെ കെയറിങ് കോഴികൾ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ബോഡി ഷെയ്മിങ് ഉണ്ട് കേട്ടോ. എന്താ ഗുണ്ടൂസെ, എന്താ മോട്ടൂസെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യും. അത് ഞാൻ വിട്ടു, അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ടു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു ഡയലോഗ് ഉണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക എന്നിട്ട്. അതായത് പുള്ളീനെ ഞാൻ, എനിക്ക് പരിചയമേ ഇല്ല. എനിക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് FB സി, ഞാൻ എൻ്റെ FB ഇപ്പോൾ കുറേ മ്യൂച്വൽ, ഇപ്പം ഞാൻ അത് നിർത്തി, നേരത്തെ കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ഒരു ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഒരു ലൈക്ക് ചെയ്യുന്ന ആ ഒരു പരിചയക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ പുള്ളി ഡയറക്റ്റ് ചെയ്യണേ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അല്ലേ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. എങ്ങനെ? പുള്ളിയുടെ വാട്സപ്പിലോട്ട് നമ്മൾ വിളിച്ച് നമ്മൾ നമ്മുടെ സുഖവിവരങ്ങളൊക്കെ പറയണം. എന്താ പറയാത്തത്? എവിടെയാണ് ഇത്? ഞാൻ എത്ര ടെൻഷൻ അടിച്ചു, ഇയാൾ എവിടെയാണെന്നറിയാതെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു. എനിക്ക് സൗകര്യമില്ലായിരുന്നു പറയാൻ, താൻ ആരുവാ. ഇതാണ് കെയറിങ് കോഴികൾ. ഇനിയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺലൈൻ ആങ്ങളമാർ, ഓൺലൈൻ കോഴി പ്ലസ് ആങ്ങളമാർ. അവര് രാത്രി അവർ ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അതും ഇന്ത്യയും തമ്മിലുള്ള ഒരു ടൈമിങ്ങിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4 and 4:30 hours വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരവിടെ 2 മണി സമയത്ത്, നമുക്കിവിടെ ഒരു 9 മണി അല്ലെ 10 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഞാൻ 2 മണി ആയിക്കോട്ടെ, ഉറക്കമൊന്നും ഇല്ലേ, ഫുൾ ടൈം ഓൺലൈനിലാണല്ലോ, എന്താ പരിപാടി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, എൻ്റെ ഫോൺ, എൻ്റെ നെറ്റ്, എൻ്റെ സമയം, എൻ്റെ ബ്രെയിന്, എൻ്റെ കണ്ണ്, എൻ്റെ ഫോണ്, എല്ലാം എൻ്റെത്. ഞാൻ എന്തിനു നിങ്ങളെ ബോധിപ്പിക്കണം ഞാൻ എത്ര സമയം ഓൺലൈനിൽ ഇരിക്കുന്നു എന്നുള്ളത്? എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തിനു നിങ്ങളെ ബോധിപ്പിക്കണം? പറയൂ. ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. പിന്നെ ഒരു കൂട്ടരുണ്ട്, ഇത് ബഹു ഗെയിമാണ്. അതായത് നമ്മളൊരു FB ഒരു DP ഒക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരപ്പം നമുക്ക് മെസ്സേജ് അയക്കും, അമേസിങ്, ഗോർജസ്, ലവ് ഇറ്റ്, ലൈക്ക് ഇറ്റ്. അപ്പം ആദ്യമൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓ ഷൂ, എൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് പുള്ളി ഇത്രയൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി, ആരും പറയാത്തായിരുന്നു, എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞേ ഒരു ദിവസം ഞാൻ നവ്യ നായരുടെയോ, ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു സിനിമ ആക്ട്രസിൻ്റെ എന്തോ ഒരു കോട്ട്സോ അവർ പറഞ്ഞ എന്തോ ഒരു കാര്യം വനിതാ ദിനത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ ഒരു കോട്ട്സ് ഇട്ടു നമ്മുടെ FB സ്റ്റോറി ആയിട്ട്. അപ്പോൾ പുള്ളി അയച്ചിരിക്കുകയാണ്, ലവ് ഇറ്റ്, ഗുഡ്. അതായത് പുള്ളി സ്ഥിരമായിട്ട് പുള്ളിയുടെ അത് മെസ്സഞ്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പുള്ളി സ്ഥിരമായിട്ട് അയക്കുന്നതാണ് ബ്യൂട്ടിഫുൾ, ലവ് ഇറ്റ്, ലവ്ലി. ഇത് നമ്മൾ പുള്ളി ആ നമ്മുടെ DP കാണുന്നുണ്ടോ അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ എല്ലാ DP എൻ്റെ എനിക്കറിയില്ല, എല്ലാ DP സെയിം ഡയലോഗ് പുള്ളി ടൈപ്പ് ചെയ്ത് അയച്ച്, അതായത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാത്തിനും അയക്കും. അതായത് എനിക്കിപ്പോൾ ഇതേ നോക്കിയാൽ കാണാം, എൻ്റെ എല്ലാ DP പുള്ളിയുടെ ഒരു കമൻ്റാണ്. അതാണ് DP ആങ്ങളമാർ. അവരെയും കൊണ്ട് വലിയ വലിയ ഉപദ്രവമൊന്നുമില്ല കേട്ടോ. അതായത് ഇവർ നമ്മളീ DP മാറ്റുമ്പോൾ മാത്രം നമുക്കിങ്ങനെ കുറച്ച് മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ അതിനൊരു കമൻറ്റ് ഇടും, അത്രേ ഉള്ളൂ. അവരെയും കൊണ്ട് അവരെ എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് സന്തോഷമാണല്ലോ നമ്മുടെ ഒരു DP അല്ലെങ്കിൽ നമ്മുടെ നല്ല ഫോട്ടോ ഇത് നല്ലതാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പറയുന്നവർ കുഴപ്പമില്ല, പക്ഷെ ഇതാണ് DP ആങ്ങളമാർ. പിന്നെയുള്ളത് ഡയറക്റ്റ് വീഡിയോ കോളുകാരോടാണ്. അവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഇത്രയും ഒരു മര്യാദ ഇല്ലാത്ത ഒരാൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നും. കാരണം യാതൊരു പരിചയവും പേഴ്സണലി യാതൊരു വിധത്തിലും അറിയില്ലാത്ത ഒരു സ്ത്രീനെ എങ്ങനെയാണ് വീഡിയോ കോൾ വിളിക്കാൻ പറ്റുക? അതിൻ്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടമാണോ? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഈ കക്ഷി സിനിമ പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളെ പുള്ളി സിനിമയിൽ അഭിനയിപ്പിക്കും. ഏ അമ്മാതിരി മെസ്സേജുകളാണ് പുള്ളി അങ്ങനെയുള്ളവർ നമുക്ക് അയക്കുന്നത്. ആ കൂട്ടരോടൊക്കെ ഇപ്പം എന്താ പറയാനാ? സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ, ഞാനിങ്ങനെ എൻ്റെ മെസ്സേഞ്ചർ മൊത്തം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് സത്യം എനിക്ക് ചിരി വന്നു. കാരണം പലതരത്തിലുള്ള ആളുകളാണ് ഈ ലോകത്തിലുള്ളത്. പക്ഷേ നിങ്ങളൊക്കെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇതൊക്കെ നിങ്ങൾ അയക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇതേതാ പോലും ഈ കാട്ടുകോഴി. സത്യം അങ്ങനെയാണ് കൂടുതലും പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിൽ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, വളരെ ജെന്യൂനായിട്ട് വളരെ നന്നായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു
ഒരു സ്ട്രോങ് സപ്പോർട്ടർ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് എഫ് ബിയിലുണ്ട്. അവരെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം കോഴികളെയും നല്ല ജെന്യൂൻ ആയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നവരെയും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു പേടി വേണ്ട കേട്ടോ. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അയ്യോ ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഈ മെസ്സേജ് അയക്കുന്നവരുടെ മൊത്തം വീഡിയോസ് വീഡിയോ അതായത് ഈ മെസ്സേജ് അയക്കുന്ന അത്ര ആളുകൾ എൻ്റെ വീഡിയോ കണ്ടായിരുന്നെങ്കിൽ ആ വ്യൂയും കൂടെ എനിക്ക് വരണ്ടായി. അതിനുള്ള വ്യൂ ഒട്ടും ഇല്ലതാനും, മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നുമുണ്ട്. ആരോട് പറയാൻ, എന്നാ പറയാനോ? ഇത് വിചാരിച്ച് ആരും എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാതെയൊന്നും ഇരിക്കണ്ട കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് കോഴി ആരാണ് നല്ലതെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യമുള്ളു, മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. കോംപ്ലിമെൻ്റ് ആണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തുറന്ന് പറയുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് അപ്പുറം നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ട് എന്ന് കൂടി ഒന്ന് ചിന്തിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊരു ഓൺലൈൻ കോഴിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധമാവേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യും. ഇനി ആണ് എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, സ്വയം എന്ന് ചിന്തിച്ച് സ്വയമുള്ള നമുക്ക് എന്തെങ്കിലും തിരുത്താൻ പറ്റും എന്നുള്ളതുണ്ട് എങ്കിൽ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഇഷ്ടമാകാത്തത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണ കാര്യം ഒന്ന് ചിന്തിക്കുക, അതായത് കൊടുക്കണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.